വാർത്തകൾ വിശദമായി നോക്കാം. നിയമസഭയിലേക്ക് തന്നെ. നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ അസാധാരണ പ്രതിഷേധം. സ്പീക്കറുടെ ഓഫീസ് പ്രതിപക്ഷ എം എൽ എമാർ ഉപരോധിച്ചു. വാച്ചാൻ വാർഡുമായി കയ്യാങ്കളി. നാല് പ്രതിപക്ഷ എം എൽ എമാർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രിയുടെ അഹങ്കാരം പാരമ്പര്യത്തിലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട് ഒരു അസാധാരണ സംഭവ വികാസങ്ങളാണ് ഇന്ന് നിയമസഭയിലും പ്രത്യേകിച്ച് സ്പീക്കറുടെ ചേംബറിന് മുമ്പിലും ഉണ്ടായത്. എന്തൊക്കെയായിരുന്നു ഇന്ന് നിയമസഭ തുടങ്ങിയത് മുതലുള്ള സംഭവ വികാസങ്ങൾ? ഫിജി, ഏറെ സംഘർഷഭരിതമായ നിയമസഭയ്ക്കാണ് ഇന്ന് സാക്ഷിയായത്. നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്ന് നിയമസഭയുടെ പുറത്ത് സ്പീക്കറുടെ ഓഫീസിന് മുൻപിൽ അരങ്ങേറിയത്. അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ തുടർച്ചയായ രണ്ടാം ദിവസവും അനുമതി നിഷേധിച്ചതാണ് പ്രതിപക്ഷത്തെ പ്രകോപിതരാക്കിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിന് പിന്നാലെ സ്പീക്കറുടെ ഓഫീസിന് മുൻപിൽ പ്രതിപക്ഷ എം എൽ എമാർ കുത്തിയിരിപ്പ് സമരം തുടർന്നു. ഇവരെ പിന്നീട് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി വാച്ചാൻ വാർഡുമാർ ബലപ്രയോഗം നടത്തിയതോടുകൂടിയാണ് സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. ആദ്യം വാച്ചാൻ വാർഡുമാരും അതുപോലെ തന്നെ പ്രതിപക്ഷ എം എൽ എമാരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങി. പ്രതിപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന അംഗമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ തന്നെ മർദ്ദിച്ചു എന്ന ആരോപണം പ്രതിപക്ഷ എം എൽ എമാർ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ കെ കെ രമ, ടി വി ഇബ്രാഹിം, സനീഷ് ജോസഫ് തുടങ്ങിയ എം എൽ എമാർക്കെതിരെയും വാച്ചാൻ വാർഡ് കയ്യേറ്റം നടത്തിയെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ഇതിൽ സനീഷ് കുമാർ ജോസഫ് ഈ ഉന്തിലും തള്ളിനുമിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് ബോധരഹിതനായി വീണ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നു. കെ കെ രമ വലതു കൈക്ക് പരുക്കേറ്റു. വാച്ചാൻ വാർഡ് തന്റെ കൈ പിടിച്ചു തിരിച്ചു എന്നും തന്റെ കൈ വലതു കൈക്ക് പരുക്കേറ്റുമെന്നും ആണ് ആരോപിച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ വലതു കൈക്ക് ഒരു ബാൻഡേജ് ഇട്ടിട്ടാണ് നടക്കുന്നത്. ആ രീതിയിൽ പ്രതിപക്ഷ എം എൽ എ മാർക്ക് നേരെ സി പി എം വാച്ചാൻ വാർഡുമാർ ആക്രമണം നടത്തി എന്നാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുൻപ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആരോപിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ 5 ഭരണപക്ഷ എം എൽ എ മാർ കയ്യേറ്റം നടത്തിയെന്ന് എം എൽ എ മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. എം വിജിൻ, സച്ചിൻ ദേവ്, ആൻസലൻ, ഐ ബി സതീഷ് തുടങ്ങിയ എം എൽ എ മാർ ഈ 5 എം എൽ എ മാർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തി എന്ന ഒരു ആരോപണമാണ് ഇതിൽ ഈ പേരെടുത്ത് എം എൽ എ മാരുടെ പേരെടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്. എച്ച് സലാമിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എച്ച് സലാമും അതുപോലെ തന്നെ സച്ചിൻ ദേവും പ്രതിപക്ഷ എം എൽ എ മാരെ ചവിട്ടിയിട്ടുണ്ട്. ആ എം എൽ എ മാർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കടുത്ത ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് അല്പസമയം മുൻപ് വരെ സഭയിൽ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്പീക്കർക്ക് എതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് സ്പീക്കറെ ഇപ്പോൾ മുഖ്യമന്ത്രി കരുവാക്കുകയാണ് എന്ന ഒരു കാര്യമാണ്. നിലവിൽ സ്പീക്കർ കഴിഞ്ഞ കുറച്ച് നാളുകളായി മികച്ച നിലയിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്പീക്കറെ പ്രതിപക്ഷത്തിന്റെ ടാർഗറ്റാക്കി മാറ്റുന്നതിന് വേണ്ടി കൃത്യമായി കരുനീക്കം മുഖ്യമന്ത്രി നടത്തുകയായിരുന്നു ചെയ്തത് എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പല പി ആർ വർക്ക് നടത്തിയിട്ടും മരുമകൻ മന്ത്രി ഒരു മികച്ച ഒരു ഇമേജ് കിട്ടാത്ത സാഹചര്യം, അങ്ങനെ മരുമകൻ മന്ത്രിക്ക് കൃത്യം ഒരു നല്ല ഇമേജ് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലാണ് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്പീക്കറെ മോശപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് സ്പീക്കറെ കരുവാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതൊരു കുടുംബ അജണ്ടയുടെ ഭാഗമായ നീക്കമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിലയിൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. സ്പീക്കറെ ഭരണപക്ഷം കരുവാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ സഭാ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ ഈ സഭയെ എങ്ങനെയാണ് ഒരു സഭയുടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്? കാര്യോപദേശക സമിതി യോഗം ചേർന്നാണ്. ആ കാര്യോപദേശക സമിതിയിൽ പ്രതിപക്ഷ നേതാവും അംഗമാണ്. ഏതായാലും കാര്യോപദേശക സമിതിയുമായി സഹകരിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ 30-ാം തീയതി വരെ സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഫിജി. ശരി ശരത്.